ഫുള്ള് കാറൊക്കെ ഇങ്ങനെ സ്നോയിൽ പൊളിച്ച് കിടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ടോ? ഇതിൻ്റെ പിന്നിൽ നമുക്ക് കാറിൻ്റെ അവിടെ കാണുന്നുണ്ടോ, മൊത്തം സ്നോ വീണ് കിടക്കുക. അപ്പോൾ ഇന്ന് നല്ല തണുത്തൊരു ക്ലൈമറ്റുള്ളൊരു ദിവസമാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ കുറച്ച് സ്നോ ഒക്കെ ബാക്കി കിടക്കുന്ന ഈ മരങ്ങൾക്കിടയ്ക്ക് ഇങ്ങനത്തെ സ്റ്റാച്ചു ഒക്കെ വെച്ച സ്ഥലത്ത്, ആൾക്കാർ കയറാത്ത സ്ഥലത്തും, പിന്നെ അതിന് ടെമ്പറേച്ചർ ഒന്നും എത്താത്ത സ്ഥലത്താണ്. ടെറസിൻ്റെ ഒക്കെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വെയിലടിക്കുമ്പോൾ മുകളിലത്തെ ടെറസിൻ്റെ മുകളിൽ കിടക്കുന്ന സ്നോ ഒക്കെ ഒരുക്കിയിട്ട് താഴോട്ട് ഇങ്ങനെ മഴ പോലെ തണുത്ത വെള്ളമായിട്ട് ഇങ്ങനെ താഴോട്ട് വീഴുന്നുണ്ട്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാനാണ്. അപ്പോൾ ആ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഹാളിലോട്ടാണ്. അപ്പോൾ ഹംഗറിയിലെ ഇൻഡോർ ആയിട്ടുള്ള ഏറ്റവും വലിയൊരു മാർക്കറ്റ് ഹാളാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചയിലേക്കൊന്ന് പോയി നോക്കാം. നമ്മൾ ട്രാമിലാണ് പോകുന്നത്. ഈ ഒരു മാർക്കറ്റ് ഹാളിൽ സ്ഥിതി ചെയ്യുന്ന വസി സ്ട്രീറ്റിനടുത്തായിട്ട് ഫുവാം ടെറിലുള്ള മെട്രോ ഗ്രീൻ ബ്രിഡ്ജ്, നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിരിക്കുന്ന ആ ഗ്രീൻ ബ്രിഡ്ജിൻ്റെ അടുത്താണ്. അപ്പോൾ ഗ്രീൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് ഈ ട്രാം പോകുന്നത്. അപ്പോൾ അത് അവിടെ ക്രോസ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് തൊട്ടടുത്തായിട്ടാണ് ഈ മാർക്കറ്റ് ഹാൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു മാർക്കറ്റ് ഹാള് സെൻട്രൽ മാർക്കറ്റ് ഹാൾ എന്ന് പറയും. ഇത് ബുദപെസ്റ്റിലെ ലാർജസ്റ്റ് മാത്രമല്ല ഓൾഡസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് ഹാളും കൂടിയാണ്. ഈ ഒരു ഐഡിയ വരുന്നത് ബുദപെസ്റ്റിലെ തന്നെ ഫസ്റ്റ് മേയറായിട്ടുള്ള കരോയ് കെമ്മർ മേയറിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷനൊക്കെ നടന്നിരിക്കുന്നത് 1897. മാർക്കറ്റ് ഹാളിൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ കാണുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ്. പിന്നെ മുകളിലത്തെ ഫ്ലോറിൽ ഫുഡ് ഐറ്റംസ്, ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെയാണ്. ഈ ഒരു മാർക്കറ്റ് ഹാള് ഇവിടെ തുടങ്ങാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹംഗറിയിലെ ക്യാപിറ്റലിലേക്ക് ഫുഡിൻ്റെ ഒക്കെ ഐറ്റംസ് നല്ല ക്വാളിറ്റിയിൽ എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. ആ ഒരു ഉദ്ദേശം ഇന്നും വളരെ കാര്യമായിട്ട് തന്നെ പോകുന്നുണ്ട്. കാരണം പല ആൾക്കാരും ഇപ്പോഴും ഫുഡ് ഐറ്റംസൊക്കെ മേടിക്കാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു മാർക്കറ്റ് ഹാൾ തന്നെയാണ്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ മേടിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. കാരണം ഇവിടെ വളരെ ഫ്രഷായിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ വില കമ്പയർ ചെയ്യുകയാണെങ്കിൽ മറ്റ് ഷോപ്പുകളും മറ്റ് സൂപ്പർ മാർക്കറ്റിൻ്റെയും വില കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വളരെ ചീപ്പായിട്ടാണ് കിട്ടുക. അപ്പോൾ ഇവിടുത്തെ കർഷകരിന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ മേടിക്കുന്ന ഒരു വിലയ്ക്കാണ് നമുക്ക് ഈ ഒരു നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുക. അതിനകത്ത് ചില ഫ്രൂട്ട്സ്, സീസണൽ ഫ്രൂട്ട്സൊക്കെ നമുക്കിവിടെ യഥേഷ്ടം കിട്ടും. പിന്നെ കൊറോണ കാലമായതുകൊണ്ട് ഇപ്പം കുറച്ച് ഷോപ്പുകളൊക്കെ അടവാണ്. പിന്നെ രാവിലത്തെ ഒരു സമയത്താണ് ഇവിടെ കൂടുതലായിട്ട് തിരക്ക് വരുന്നത്. ആൾക്കാരും കൂടുതൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ പ്രിഫർ ചെയ്യുന്നതും രാവിലത്തെ സമയത്താണ്. പിന്നെ സൺഡേയും പിന്നെ ഉച്ച വരെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന സമയം. പിന്നെ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യുന്നത് മീറ്റൊക്കെ മേടിക്കാനാണ്. അപ്പോൾ അതിനുള്ള ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഡ്രൈ മീറ്റും അല്ലാതെ ഫ്രഷ് മീറ്റൊക്കെ ഇവിടെ യഥേഷ്ടം കിട്ടും. അപ്പോൾ ഇവിടെ പന്നിയിറച്ചി, പിന്നെ ചിക്കൻ, പിന്നെ ഏതാണ്ട് ഇവിടുത്തെ പശുക്കളെ പോലത്തെ
അങ്ങനത്തത് ബീഫിൻ്റെ ഇറച്ചി അങ്ങനെ പിന്നെ പലതരം സോസേജുകൾ അങ്ങനത്തെ ഒക്കെ ഇവിടെ നമുക്ക് മേടിക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണിത്. ഹംഗറിയൻ ഫുഡ് മെനുവിൽ മീറ്റിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആൾക്കാർ ഒരുപാട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിമാൻഡ് ഇത്രയും കൂടുതലായതുകൊണ്ട് നമുക്കിവിടെ കുറേ ഷോപ്പുകൾ മീറ്റിൻ്റെ തന്നെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ചീസിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ കിട്ടുന്ന ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ തന്നെ മിൽക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും, അതായത് ട്രഡീഷണലായിട്ട് ഇവർ വീടുകളിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്ന ടൈപ്പ്, അങ്ങനത്തെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും നമുക്ക് ഈയൊരു ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. പിന്നെ സ്പൈസസും ചില സീഡ്സും പിന്നെ പ്രത്യേക ഹെർബലിൻ്റെ ഓരോ പൗഡറുകളും പിന്നെ ചിലതരം ഉപ്പുകൾ പിന്നെ ചോക്ലേറ്റുകൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒരുപാട് ഇവിടെ നിന്ന് കിട്ടും. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ തന്നെ നല്ലൊരു കളക്ഷൻ ഇവിടെയുണ്ട്. അപ്പോൾ അത് പലതരം ഒരു ഫ്രൂട്ട് തന്നെ അതിൻ്റെ പലതരം ടൈപ്പിൽ ഡ്രൈ ആക്കിയിട്ടുള്ളത് പിന്നെ കാഷ്യു പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. ഇത്ര നല്ലൊരു കളക്ഷൻ വേറെ ഇവിടെ നമുക്ക് അതിൻ്റെ ഇവിടെ ബുദപെസ്റ്റിൽ കാണാൻ പറ്റില്ല. ഷോപ്പുകളിലൊക്കെ ആണെങ്കിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, പിന്നെ കമ്പ് പറയുമ്പോൾ വളരെ വില കൂടിയതുമായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താ പറയുക ഹോൾസെയിൽ റേറ്റ് തന്നെ നമുക്ക് മേടിക്കാൻ പറ്റും.
ഈ ഒരു മാർക്കറ്റ് ഹാളിൻ്റെ മുകളിലത്തെ നിലയിൽ ഒരുപാട് തരം ഫുഡ് ഐറ്റംസ് ട്രഡീഷണൽ ആയിട്ടുള്ള ഉണ്ടായിരുന്നു. ലാസ്റ്റ് സമയത്ത് വന്നപ്പോൾ പിന്നെ കുറേ ഡ്രസ്സുകൾ, പിന്നെ ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് വന്ന് ഷോപ്പ് ചെയ്തൊരു സ്ഥലമായിരുന്നു ഇതിൻ്റെ മുകളിൽ. കാരണം അത്രത്തോളം സംഭവങ്ങൾ മുകളിലുണ്ടായിരുന്നു. പക്ഷേ കൊറോണ ആയതുകൊണ്ട് പിന്നെ ഇവിടുത്തെ കർഫ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഷോപ്പുകളൊക്കെ എല്ലാം അടവാണ്. കാരണം ഇവിടെ ഇരുന്ന് കഴിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും, പിന്നെ ടൂറിസ്റ്റുകൾ ഇപ്പം വളരെ കുറവായിട്ടാണ് ഇപ്പോൾ ബുദപെസ്റ്റിലോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ബോർഡറൊക്കെ ക്ലോസ് ആയതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ അടച്ചിട്ടേക്കുവാണ് ഇപ്പോൾ. അതിപ്പോൾ ഒരു 2 മാസം കൊണ്ടൊക്കെ നമുക്ക് തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു മാർക്കറ്റ് ഹാള് ഏതാണ്ട് 10,000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കതിൻ്റെ യഥാർത്ഥ ഒരു വലുപ്പം മനസ്സിലാകുക. അപ്പോൾ ഇപ്പം മുകളിലൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് താഴത്തെ ബാക്കി കാഴ്ചകൾ കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു മാർക്കറ്റ് ഹാള് 2nd ലോകമഹായുദ്ധത്തിൻ്റെ സമയത്ത് ഭാഗികമായിട്ട് തകർക്കപ്പെട്ടിരുന്നു. പിന്നീട് കുറേ കാലം ഇത് റെനോവേഷൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 1991 പിന്നെ ഇതിൻ്റെ റെനോവേഷനൊക്കെ തുടങ്ങിയത്. പിന്നെ 1997 ആകുമ്പോഴേക്കും ഇത് കുറച്ചുകൂടെ ബെറ്ററായി. അപ്പോൾ ഇതിന് കുറേ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ആ സമയത്ത്. ഏറ്റവും നല്ല മാർക്കറ്റ് എന്നുള്ള ഇതിനുള്ള അവാർഡൊക്കെ ഈ ഒരു മാർക്കറ്റ് ഹാളിന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മാർക്കറ്റ് ഹാളിൻ്റെ മുന്നിലത്തെ എൻട്രൻസിൻ്റെ പിന്നെ ഇതിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു ഭംഗിയാണ് നമുക്കിവിടെ കാണുന്നത്. ഇത് ഒരു ഒറ്റ ഫ്രെയിമിൽ കൊള്ളില്ലെങ്കിലും ഇതേതാണ്ട് ഇതുപോലെയാണ് ഇതിൻ്റെ ഇത്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കോർവിനസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സൈഡിലാണ് ഗ്രീൻ ബ്രിഡ്ജ് നമുക്ക് വരുന്നത്.